കേരളത്തിന് നേരെ സമാനതകളില്ലാത്ത ഒരു സാമ്പത്തിക കടന്നാക്രമണം കേന്ദ്ര സർക്കാർ അഴിച്ചുവിട്ടിരിക്കുകയാണ്. വളരെ കണക്ക് കൂട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് അങ്ങേയറ്റം കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ സാമ്പത്തിക ആക്രമണം ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നേരത്തെ പല സന്ദർഭങ്ങളിലായി ഈ ആക്രമണം നാം നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ അതിരുകളും ലംഘിക്കുന്ന തരത്തിൽ ഈ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ച കേരളത്തിൻ്റെ വായ്പാ പരിധി ഒരു വിശദീകരണവുമില്ലാതെ ഏകപക്ഷീയമായി വെട്ടിച്ചുരുക്കിയിട്ടുള്ളത്. വായ്പാ പരിധി വെട്ടിച്ചുരുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഏതാണ്ട് 40 കോടി രൂപ GST നഷ്ടപരിഹാരം, കേരളത്തിന് അർഹമായ ജനസംഖ്യാനുപാതികമായി കിട്ടേണ്ട നികുതി വിഹിതം, റവന്യൂ കമ്മി ഗ്രാന്റ് എന്നീ ഇനങ്ങളിലെല്ലാം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. അതിനെയെല്ലാം കേരളം അതിജീവിച്ചു. അത് അതിജീവിച്ചപ്പോൾ കേരളത്തെ എങ്ങനെയും തകർക്കും എന്ന വാശിയോടുകൂടി ഇപ്പോൾ വീണ്ടും മറ്റൊരു സംസ്ഥാനത്തോടും ചെയ്യാത്ത തരത്തിൽ വായ്പാ പരിധി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അവർ തന്നെ സമ്മതിച്ചതിനേക്കാൾ വെട്ടിക്കുറയ്ക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ഇത് ഏറ്റവും ഞെട്ടിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാടാണ്. പ്രതിപക്ഷ നേതാവ് ഈ സാമ്പത്തിക ആക്രമണത്തെ ഗൂഢമായ ഒരു ആഹ്ലാദത്തോടുകൂടി പിന്തുണയ്ക്കുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹം കേന്ദ്രത്തിനെതിരെ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞതായിട്ടാണ് അറിയുന്നത്. അതിനർത്ഥം കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക ആക്രമണങ്ങൾക്ക്, കേരളത്തിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിന്തുണ കൊടുക്കുന്നു എന്നതാണ്. അദ്ദേഹം അറിഞ്ഞില്ല പോലും, നാട് മുഴുവൻ അറിഞ്ഞു. പല മാധ്യമങ്ങളും മുഖപ്രസംഗങ്ങൾ എഴുതി, വലിയ വാർത്ത വന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എവിടെ വെട്ടിക്കുറച്ചു, എപ്പോൾ വെട്ടിക്കുറച്ചു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേന്ദ്രം കേരളത്തിനെതിരായിട്ട് നടത്തുന്ന ആക്രമണങ്ങളുടെ കാര്യം വരുമ്പോൾ ഒരു സിനിമയിലെ പോലെ കമ്പിളിപ്പുതപ്പ് കമ്പിളിപ്പുതപ്പ് എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിരം ശൈലി. ഈ പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ മാർച്ച് മാസത്തിൽ ട്രഷറി പൂട്ടും, കേരളം ശ്രീലങ്കയാവും, കടക്കെണിയിലാകും, ശമ്പളവും പെൻഷനും മുടങ്ങും എന്നൊക്കെ. അതുണ്ടായില്ല. അത് ഉണ്ടാവുന്നത് കാണാൻ ആഹ്ലാദത്തോടെ കാത്തിരുന്ന പ്രതിപക്ഷ നേതാവിനും BJPക്കും നിരാശപ്പെടേണ്ടി വന്നു. കേരളം അതിജീവിച്ചു, ട്രഷറി പൂട്ടിയില്ല, ശമ്പളവും പെൻഷനൊന്നും മുടങ്ങിയില്ല. അങ്ങനെ അതിജീവിക്കാൻ സമ്മതിക്കില്ല എന്ന മട്ടിൽ കേന്ദ്ര ആക്രമണം നടത്തുമ്പോൾ അതിന് ഒരു ലജ്ജയുമില്ലാതെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പിന്തുണ കൊടുക്കുന്നത് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ്? പ്രതിപക്ഷ നേതാവ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഉപനേതാവ് ഇത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി കാണിച്ച വകതിരിവെങ്കിലും പ്രതിപക്ഷ നേതാവ് കാണിക്കേണ്ടതായിരുന്നു. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞല്ലോ, ഇത് ഗൗരവമുള്ള വിഷയമാണ് കേരളത്തിൻ്റെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയത് എന്നത്. അതുപോലും പറയാൻ തൻ്റെ പ്രതിപക്ഷ ഉപനേതാവ് അറിയുകയും താൻ അറിഞ്ഞില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവ് BJPയുടെ കൂടെ ചേരുന്നു കേരളത്തെ ആക്രമിക്കാൻ എന്നതാണ് അതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇടതുപക്ഷ വിരോധം മൂലം അന്ധത ബാധിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവിന്. പുത്രവാത്സല്യം മൂലം അന്ധനായി തീർന്ന ധൃതരാഷ്ട്രരെ പോലെ ഇടതുപക്ഷ വിരോധം മൂലം അന്ധനായി തീർന്ന പ്രതിപക്ഷ നേതാവ് BJPയെ ഇപ്പോൾ പരിസരം മറന്ന് പിന്തുണയ്ക്കുകയാണ്. കേരളത്തിന് എതിരാണെങ്കിൽ സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പാണ്, അത് കേരളത്തിലെ ജനങ്ങൾക്കാകെതിരായാലും അതിനെ പിന്തുണയ്ക്കുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്. ഈ നിലപാടിന് ജനങ്ങളിൽ നിന്ന് കനത്ത ശിക്ഷ പ്രതിപക്ഷം ഏറ്റുവാങ്ങേണ്ടി വരും. ഇത് പ്രളയകാലത്ത് നാം കണ്ടിട്ടുണ്ട്, കോവിഡ് കാലത്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ശിക്ഷയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് കിട്ടിയത്.
ഒരു പാഠവും പഠിക്കാൻ തയ്യാറല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ തെളിയിക്കുന്നത്. പ്രളയകാലത്തും കോവിഡ് കാലത്തും ഒക്കെ എങ്ങനെയാണോ കേരളത്തെ ഒറ്റുകൊടുക്കാൻ കേന്ദ്രത്തിനൊപ്പം കൂട്ടുനിന്നത്, അതേ നിലപാട് ഇപ്പോഴും കേരളത്തിലെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പിന്തുടരുകയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്, പക്ഷേ അത് വസ്തുതയാണ്. അല്ലെങ്കിൽ കേരളത്തിന്റെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയത് ഇത്ര വലിയ ചർച്ചയായിട്ടും അതിനെതിരെ ഒരക്ഷരം പറയാതിരിക്കുമ്പോൾ അത് ബോധപൂർവമല്ലേ? അത് കേരളത്തെ ഉറ്റുന്നതിന് തുല്യമല്ലേ? കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഞാൻ പറഞ്ഞല്ലോ 40,000 കോടിയോളം വെട്ടിക്കുറച്ചിട്ടും അതിനെ അതിജീവിച്ചു എന്ന് റിസർവ് ബാങ്കും കൺട്രോളറും ഡയറക്ടർ ജനറലും ചൂണ്ടിക്കാണിച്ചതാണ്. അത് കേരളത്തിലെ സർക്കാരിനും ധനകാര്യ വകുപ്പിനുമുള്ള അംഗീകാരമാണ്. അതിനെ അതിജീവിച്ചു. അങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോഴാണ് അടുത്ത ആക്രമണം നടത്തുന്നത്. ഇപ്പോൾ 17,000 കോടി രൂപ അപ്രതീക്ഷിതമായ കുറവ് വരികയാണ്. അത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ ബി ജെ പിക്ക് ഇവിടെ വിലക്കെടുത്ത് അധികാരം പിടിക്കാനാവില്ല. അപ്പോൾ അട്ടിമറി പ്രവർത്തനം നടത്തുകയാണ്. ഇപ്പോൾ വേറൊരു തരത്തിലുള്ള അട്ടിമറി പ്രവർത്തനമാണ് ബി ജെ പി നടത്തുന്നത്. അതിന് ഒരു മടിയുമില്ലാതെ പ്രതിപക്ഷ നേതാവ് പിന്തുണ കൊടുക്കുന്നു. പ്രതിപക്ഷ നേതാവ് ഏതറ്റം വരെ പോയി എന്നതാണ് ഇത് കാണിക്കുന്നത്. കഴിഞ്ഞ തവണ എങ്ങനെയാണോ കേരളം മറികടന്നത് അതുപോലെ തന്നെയാണ്. കേരളം മറികടന്നത് എങ്ങനെയാണ്? തനത് വരുമാനം വർദ്ധിപ്പിച്ച്, അതുപോലെ ചെലവുകൾ ചുരുക്കി. അത് സി എ ജി തന്നെ ചൂണ്ടിക്കാണിച്ചു. ചെലവ് ചുരുക്കിയും തനത് വരുമാനം വർദ്ധിപ്പിച്ചും. സി എ ജി റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ രണ്ടിനങ്ങളിലെ കേരളത്തിന് ബജറ്റ് ലക്ഷ്യത്തിൽ കുറവുണ്ടായുള്ളൂ എന്നതാണ്. ആ രണ്ടിനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഒന്ന് ഗ്രാന്റുകൾ, പിന്നെ ജി എസ് ടി, ജി എസ് ടിയുടെ വിഹിതം. ഇത് രണ്ടിലെ കുറവുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കേന്ദ്രം സൃഷ്ടിച്ച ദ്രോഹം കൊണ്ട് മാത്രമാണ് കേരളം പ്രതിസന്ധിയെ നേരിട്ടത്. അത് കേരളത്തിലെ സർക്കാരിനും ധനകാര്യ വകുപ്പിനുമുള്ള അംഗീകാരമാണ് സി എ ജിയുടെ റിപ്പോർട്ട്. അതെല്ലാം ധനകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ മാർഗങ്ങളും അവലംബിക്കുമെന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ഞാനിതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി, പ്രത്യേകിച്ച് പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ, അതുപോലെ കിഫ്ബിയിലൂടെ നടത്തുന്ന വിസ്മയകരമായ വികസന കുതിപ്പ്, ഇത് രണ്ടും ഒരേപോലെ ബി ജെ പിയെയും കേരളത്തിലെ പ്രതിപക്ഷത്തെയും അലോസരപ്പെടുത്തുന്നുണ്ട്. 64 ലക്ഷം പേർക്ക് മുടങ്ങാതെ പെൻഷൻ കിട്ടുകയാണ്. യു ഡി എഫിന്റെ കാലത്ത് 18 മാസത്തെ കുടിശ്ശികയാണുണ്ടായിരുന്നത്. അപ്പൊ ഇതെങ്ങനെയെങ്കിലും മുടക്കണം എന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയും കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിയുടെയും പൊതുതാൽപര്യമാണ്. ശ്രീ വി മുരളീധരൻ്റെയും പൊതുതാൽപര്യമാണ്. മാത്രമല്ല കിഫ്ബി മണപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊരിക്കലും അവരാക്ഷേപിച്ചതാണ്. ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എമാരുടെ മണ്ഡലങ്ങളിൽ പോലും കിഫ്ബിയുടെ അത്ഭുതകരമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അവരതിൻ്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ മറുവശത്തുകൂടി കിഫ്ബിയെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും അട്ടിമറിക്കുക എന്ന ഈ പൊതുതാൽപര്യം പ്രതിപക്ഷ നേതാവ് പ്രത്യേകിച്ചും വ്യക്തിപരമായി തന്നെ തുടർച്ചയായി ഇതിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പൊ അദ്ദേഹം പറയുന്നു, ഞാൻ പറയുന്നത് തന്നെയാണ് കേന്ദ്രവും പറയുന്നത്. അത് തന്നെ ഞങ്ങൾ പറയുന്നത്. കേന്ദ്രത്തിനും ബി ജെ പിക്കും പ്രതിപക്ഷ നേതാവിനും ഒരേ സ്വരമാണ്. മുരളീധരനും പ്രതിപക്ഷ നേതാവിനും ഒരേ സ്വരമാണ്. മുരളീധരൻ കേരളത്തിൽ എത്താതിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അഭാവം നികത്തുന്നത് ശ്രീ വി ഡി സതീശനാണ്. മിക്കവാറും സമയത്ത് ശ്രീ മുരളീധരൻ കേരളത്തിൽ തന്നെ ഉണ്ട്. അത്യപൂർവം ചില സമയത്ത് ഡൽഹിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ ആ കുറവ് ശ്രീ വി ഡി സതീശൻ നികത്തുകയാണ് ചെയ്യുന്നത്.